ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു വലിയ ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. കാരണം നമുക്കറിയാം, മലയാള സിനിമയിലെ എല്ലാവിധ കഞ്ചൻ ടീമുകളും കൂടി ചേർന്ന് നടത്തിയ ഒരു വലിയ ലോങ് മാർച്ച്. കാരണം ഇവിടുത്തെ മുസ്ലിം സമുദായം ഏതാണ്ട് വലിയ പ്രതിസന്ധിയിലാണ്, അവർ ഏതോ വലിയ അപകടത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെരുവിൽ നമുക്കറിയാം ഒരു കൊച്ചു ബേബി സിറ്റിൽ ഉള്ള കൊച്ചു കുഞ്ഞുങ്ങളെ വരെ തള്ളിക്കൊണ്ട് അത്ര പൊരുവയിലെത്ത് അത്രയും ദൂരം നടക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ പിന്നിലെ ചേതോ വികാരം, അവരുടെ മനസ്സിലെ ചേതോ വികാരം ദേശത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണോ അതോ കഞ്ചാവ് വലിച്ചിട്ട് തലയ്ക്ക് മൂത്തപ്പോൾ നടത്തിയ ചില കോപ്രായങ്ങളാണോ? നമുക്കറിയാം കൊച്ചി കേന്ദ്രീകരിച്ച് ചില ന്യൂജൻ സിനിമ പ്രവർത്തകരുണ്ട്. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർശനമായി നമുക്കറിയാവുന്നതാണ്, ഈ നമ്മൾ മാത്രമല്ല പറഞ്ഞത്, ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടന വരെ പറഞ്ഞതാണ് ഇവരുടെ ലഹരി ഉപയോഗത്തെ പറ്റി. കാരണം നമുക്ക് ഇന്നലെ ആ ഒരു ലോങ് മാർച്ചിൽ പങ്കെടുത്ത ചില ആളുകളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാകും, ഒരുപക്ഷെ മദ്യപിച്ചിട്ടല്ല, കാരണം മദ്യത്തിലുമൊക്കെ അപ്പുറം വേറെ ലെവലിലുള്ള ചില സാധനങ്ങളാണ്. കാരണം കഞ്ചാവെന്നൊന്നും പറഞ്ഞ് നമ്മൾ അതിനെ അവരെ അധിക്ഷേപിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ അവർക്ക് വലിയ വലിയ ഹൈടെക് ലഹരി വസ്തുക്കൾ ഉണ്ടാകും, അവർക്ക് വിദേശങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പുഷ്പം പോലെ നമ്മുടെ എക്സൈസുകാർ ഇവിടെ തല കുത്തി നിന്ന് കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലഹരി, അവരുടെ പരിശോധനയിൽ പിടിക്കപ്പെടാത്ത ലഹരി സാധനങ്ങളൊക്കെയുള്ള സ്റ്റഫുകളൊക്കെ ഉള്ള ആളുകളായിരിക്കും ഈ ഒരു വലിയ വലിയ മാർച്ചിനും ലോങ് മാർച്ചിനും ഒക്കെ നേതൃത്വം നൽകിയത്. അതൊക്കെ രണ്ടാമത്തെ കാര്യം, അവർ ലോങ് മാർച്ച് നടക്കട്ടെ, കുറച്ച് നടക്കുന്നത് നല്ലതാണ്, കുഴപ്പമില്ല, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ അവർ നടന്നോട്ടെ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ കഞ്ചൻ ടീംസ് ആരും കാണില്ല. കാരണം ചില ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ഈ കഞ്ചൻ ടീംസ് ആരും നിങ്ങൾക്ക് സഹായിക്കാൻ കാണില്ല. കാരണം ഇത് BJP യുവജന യുവമുഖത്തിൽ ശ്രദ്ധേയനായിട്ടുള്ള നേതാവ്, യുവമോർച്ച നേതാവ് ശ്രീ സന്ദീപ് ജി വാര്യർ പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന നടിമാരുടെ ശ്രദ്ധയിലേക്കാണ് സന്ദീപ് ഈ ഒരു ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഉറപ്പാക്കണം, അല്ലെങ്കിൽ കൈയോടെ അവരാരെങ്കിലും പിടിച്ചാൽ, എൻഫോഴ്സ്മെൻറ്റോ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരോ ഒക്കെ പിടിച്ചാൽ ജാഥ നടത്താൻ കഞ്ചാവ് ടീംസ് ഒന്നും കൂടെ കാണാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻസിലൂടെ ഏതാണ്ട് വലിയ ബിംബവൽക്കരിക്കപ്പെടുന്ന, സ്വയം ബിംബവൽക്കരിക്കുന്ന ചില നടിമാരോടും നടന്മാരോടും ന്യൂജൻ പിള്ളേരോട് പറയാനുള്ളത്. കാരണം ഈ കഞ്ചാവ് വലിച്ചല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഹൈ ആറ്റിറ്റ്യൂഡിലുള്ള ചില ലഹരി സാധനങ്ങളൊക്കെ വലിച്ചു കഴിയുമ്പോൾ നമ്മൾ പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ, നമുക്കറിയാം ഈയിടെ കൊച്ചിയിൽ ഒരു പുതുമുഖ നടിയെ ഉടുതുണി പോലുമില്ലാതെയാണ് പോലീസ്, അവരെ ആ ഫ്ലാറ്റിലെത്തിയപ്പോൾ പോലീസുകാർ തന്നെ മൂക്കത്ത് വിരൽ വെച്ചു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കാരണം ചില ചില ആളുകളുടെ ഇത്തരത്തിലുള്ള കുറേ മാനറിസങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഏതാണ്ട് വലിയ ലഹരിയുടെ സുഷുപ്തിയിലേറി ഇങ്ങനെ ഏതാണ്ട് നമുക്കറിയാമല്ലോ വിമാനത്തിലൊക്കെ പോകുന്ന അതേ ഫീലിലാണ് ഈ നിലത്തൂടെ നടക്കുന്ന ചില മലയാള സിനിമയിലെ ന്യൂജൻ അവതാരങ്ങൾ ഒക്കെ അവരുടെ കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ സന്ദീപ് ജി പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ ജാഥ നടത്തുകയും പ്രസംഗിക്കുകയും ചെയ്ത സിനിമാക്കാരെ വിമർശിച്ചുകൊണ്ടാണ് യുവമോർച്ച സെക്രട്ടറി സന്ദീപ് ജി വാര്യർ രംഗത്ത് വന്നിട്ടുള്ളത്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന നടിമാർ ശ്രദ്ധിക്കണം, ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം, കൈയോടെ പിടിച്ചാൽ ജാഥ നടത്താൻ കഞ്ചാവ് ടീംസ് ഒന്നുമുണ്ടാവില്ല, കൂടെ ഉണ്ടാവില്ല എന്ന് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. നടി നിമിഷ സജയൻ, റിമ കല്ലിങ്കൽ അടക്കം ചില നടിമാർ ഇന്നലെ കൊച്ചിയിൽ നടന്ന ജാഥയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചിരുന്നു. കാരണം റിമ കല്ലിങ്കലും ആഷിഖ് അബുവും പോട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം ഇടതുപക്ഷവൽക്കരിക്കപ്പെട്ടിട്ടുള്ള പ്രതിബിംബങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു റിമ കല്ലിങ്കലും ആഷിഖ് അബുവും. ചെണ്ടപ്പുറത്ത് എവിടെ കോല് വീണിട്ടുണ്ടോ അവിടെയെല്ലാം, കാരണം ചുംബന സമരമാണെങ്കിലും മറ്റേ ഏതാണ്ട് ഒരു സ്ത്രീകളുടെ എന്താ പറയേണ്ടത് മറൈൻ ഡ്രൈവിൽ എന്തോ ഒരു കാര്യമാണ്, അത് തുല്യത എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആർത്തവം അശുദ്ധമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളുടെ ഒരു ഇതിൽ ഒക്കെ മോഡലിലുള്ള ആർച്ചിലൂടെയൊക്കെ കടന്നൊക്കെ പോകുന്ന ഒരു ചെറിയ പരിപാടി മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ കൊച്ചിയിലുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒരു സ്വയമേ ഒരു ഉളുപ്പുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ അതിനെ നോക്കാൻ പോയില്ല എന്നത് യാഥാർത്ഥ്യമാണ്, വാസ്തവമാണ്. പക്ഷേ ഇത്തരത്തിലൊക്കെ ഏത് വിധത്തിൽ ഞാൻ
ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചെണ്ടപ്പുറത്ത് എവിടെ കോല് വീണോ അവിടെ എല്ലാം ആശിക്കപ്പോവും റിമാക്കല്ലെങ്കിലും ഉണ്ട്. അവർ സ്വാഭാവികമായും മാവോയിസ്റ്റുകൾക്ക് വേണ്ടി, നഗര മാവോയിസ്റ്റുകൾക്ക് വേണ്ടി, മറ്റുള്ള എവിടൊക്കെ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ അവിടെ എല്ലാം കയറി ഇടപെടുന്ന സ്ക്രൂ ചെയ്യാൻ വലിയ മിടുക്കരാണ് ആശിക്കപ്പൂവും റിമാക്കല്ലെങ്കിലും. അവരെ പോട്ടെ, റിമാക്കല്ലെങ്കിലും ആശിക്കപ്പൂവിനെ വിടാം. നിമിഷ സജയൻ ഏതാണ്ട് ആ കൊച്ചിപ്പോൾ ഒന്ന് ഇരിപ്പുറപ്പിച്ച് വരുന്നതേ ഉള്ളൂ മലയാള സിനിമയിൽ. അതിനു മുമ്പ് തന്നെ വലിയ വായിൽ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയാനായിട്ടുള്ള ഒരു റേഞ്ചിലേക്കൊക്കെ നിമിഷ സജയൻ എത്തി. കുഴപ്പമില്ല, ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങളിലൊക്കെ നിമിഷ സജയന് ചില തിരിച്ചറിവുകൾ വേണം. ഒരു പക്ഷേ ആശിക്കേട്ടനോടോ റീമ ചേച്ചിയോടോ ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. പിന്നെ നമ്മുടെ രഞ്ജിനി ഹരിദാസ്, അവരൊക്കെ ഇന്നലെ ഭയങ്കര രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. രഞ്ജിനി ഹരിദാസിനെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, കാരണം എന്ന് വെച്ചാൽ എന്തോ അതൊക്കെ നമുക്കറിയാം, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. സന്ദീപ് ജി എഴുതിയ ഫേസ് അതൊക്കെ ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും വേട്ടപ്പെട്ടികൾ എവിടെ നിന്നെങ്കിലും ഒക്കെ കുരക്കട്ടെ, അതിനൊന്നും യാതൊരു വിഷയവുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, മലയാളത്തിലെ പ്രമുഖ മുഖ്യധാര നല്ല രീതിയിലൊക്കെ അഭിനയിച്ചു പോകുന്ന സ്ത്രീകളും അല്ലെങ്കിൽ നായകന്മാരൊന്നും ഈ ഒരു വിഷയത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമില്ലാത്ത പ്രതികരിക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, നിമിഷ സജയനോടും ആശിക്കപ്പൂവിനോടും റിമാക്കല്ലിങ്കലിനോടും രഞ്ജിനി ഹരിദാസിനോടും ഒക്കെ പറയാനുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കിടന്ന് കുരയ്ക്കുക, അതായിരിക്കും വളരെ നല്ലത്. എന്തായാലും നമ്മുടെ വാർത്ത അതൊന്നുമല്ല. നിമിഷ സജയൻ കുരയ്ക്കട്ടെ, റീമാക്കല്ലിങ്കൽ കുരയ്ക്കട്ടെ, ആശിക്കപ്പൂ നിന്ന് കുരയ്ക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ എന്തായാലും ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയിരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെയാണ് പറഞ്ഞത്. അങ്ങോട്ട് ചൊറിയാൻ ചെന്നാൽ എട്ടിൻ്റെ പണി വാങ്ങിച്ച് വീട്ടിലിരിക്കുമെന്ന കാര്യം ആശിക്കപ്പൂവിന് വ്യക്തമായിട്ട് അറിയാമല്ലോ. അപ്പോൾ സന്ദീപ് ജി വാര്യറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇതാണ്: മുമ്പിലുള്ള മൈക്കും ജനക്കൂട്ടവും കണ്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന സിനിമാക്കാരുടെ ശ്രദ്ധയ്ക്ക്, പ്രത്യേകിച്ച് നടിമാരുടെ ശ്രദ്ധയ്ക്ക്. ഇൻകം ടാക്സ് ഒക്കെ അച്ഛനോ സഹോദരനോ കൃത്യമായ ഇടവേളകളിൽ അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നാടിനോടുള്ള പ്രതിബദ്ധത കൃത്യമായി നികുതി അടച്ച് തെളിയിക്കുന്നതിൽ പലപ്പോഴും നവസിനിമക്കാർ വീഴ്ച വരുത്താറുണ്ട്. ഇക്കാര്യം ഇൻകം ടാക്സ് എൻഫോഴ്സ്മെൻ്റ് എന്നിവർ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. നാളെ നികുതി വെട്ടിപ്പ് കയ്യോടെ പിടിച്ചാൽ പൊളിറ്റിക്കൽ വെണ്ടേറ്റ എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കരുത്. അന്ന് നിങ്ങൾക്കൊപ്പം ജാഥ നടത്താൻ ഈ കഞ്ചാവ് ടീംസ് ഒന്നും ഉണ്ടാവില്ല. നിമിഷ സജയൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എൻ്റെ പൊന്നുമോൾ ദൈവത്തെ ഓർത്തിട്ട് മലയാള സിനിമയിലൊന്ന് രജിസ്റ്റർ ആയി വരുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഇമാതിരി ഈ ചെളിക്കുഴിയിലൊക്കെ വീണ് ആവശ്യമില്ലാതെ വീണ്ടും വീണ്ടും എന്താ പറയുന്നത് മലർന്നു കിടന്ന് തുപ്പി ആവശ്യമില്ലാതെ ഉള്ള ഭാവി കളയരുത്. കാരണം ആശിക്കപ്പൂവും റിമാക്കല്ലെങ്കിലും എന്തായാലും എന്താ എന്നെ തല്ലണ്ട മാവ, ഞങ്ങൾ നന്നാവില്ല എന്ന ഒരു റേഞ്ചിൽ പോയ ആളുകളാണ്. നിമിഷ സജയനോട് ആ റേഞ്ചിൽ പോയി വെറുതെ വട്ടിക്കൊടുത്ത് അടി വാങ്ങിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്.